ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ് കൊടുങ്ങല്ലൂർ റോഡ് ത്രിപ്രയാർ സ്വർണത്തിന്റെ സത്യം. നമസ്കാരം, എസ് ടി വി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകളിലേക്ക്. കേരളത്തിന്റെ സാംസ്കാരിക മനസാക്ഷിയായി നിറഞ്ഞു നിൽക്കുകയും സാമൂഹ്യ പ്രശ്നങ്ങളോട് നിരന്തരമായി പ്രതികരിക്കുകയും ചെയ്ത ഡോക്ടർ സുകുമാർ അഴീക്കോടിന്റെ എരവിമംഗലത്തുള്ള സ്മാരക മന്ദിരത്തിൽ നവീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞുവെന്നും ഒരു വർഷത്തിനകം പണികൾ പൂർത്തിയാക്കി നവീകരിച്ച മന്ദിരം നാടിന് സമർപ്പിക്കുമെന്നും റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ. ദേശീയപാത 66 വിവിധയിടങ്ങളിൽ വാഹനാപകടം, ഒരാൾ മരിച്ചു, 3 പേർക്ക് പരിക്ക്. റിപ്പബ്ലിക് ദിന പരേഡിലെ കേരളത്തിന്റെ ടാബ്ലോ നിരസിക്കാനുണ്ടായ കാരണം പ്രതിരോധ മന്ത്രാലയം വിശദീകരിച്ചിട്ടും അപവാദ പ്രചരണം തുടരുകയാണ് കോടിയേരിയെന്ന് പി കെ കൃഷ്ണദാസ്. വാർത്തകൾ വിശദമായി. കേരളത്തിന്റെ സാംസ്കാരിക മനസാക്ഷിയായി നിറഞ്ഞു നിൽക്കുകയും സാമൂഹ്യ പ്രശ്നങ്ങളോട് നിരന്തരമായി പ്രതികരിക്കുകയും ചെയ്ത ഡോക്ടർ സുകുമാർ അഴീക്കോടിന്റെ എരവിമംഗലത്തുള്ള സ്മാരക മന്ദിരത്തിൽ നവീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞുവെന്നും ഒരു വർഷത്തിനകം പണികൾ പൂർത്തിയാക്കി നവീകരിച്ച മന്ദിരം നാടിന് സമർപ്പിക്കുമെന്നും റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ പറഞ്ഞു. പക്ഷെ അദ്ദേഹം വളരെ ഹാസ്യവൽക്കരിച്ച്, വളരെ വളരെ ലളിതവൽക്കരിച്ച് അതിനെക്കുറിച്ച് പറയുകയും അദ്ദേഹം ഉയർത്തിപ്പിടിച്ചിരുന്ന അതുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളും പിൽക്കാലത്ത് ഒരു ദീർഘവീക്ഷണമുള്ള മഹാമനീഷിയെ പോലെ നമുക്ക് ബോധ്യപ്പെടുകയാണ്. ഇപ്പോഴും മന്ത്രിയായി ഞാനിപ്പോൾ കടന്നുപോയ ചില വളരെ നിർണായകമായ ഘട്ടങ്ങളിൽ പോലും മാഷുണ്ടായിരുന്നെങ്കിൽ എന്ന് നമുക്കെപ്പോഴും തോന്നുന്ന വിധത്തിൽ മാഷിൻ്റെ സാന്നിധ്യം മലയാളി സാമൂഹ്യ ജീവിതത്തിൽ സജീവമാണ്. ഓരോ പ്രശ്നം ഉണ്ടാകുമ്പോഴും മാഷുണ്ടായിരുന്നെങ്കിൽ എന്ന് ഒരു സാമാന്യ മലയാളി പ്രത്യേകിച്ച് തൃശ്ശൂർക്കാരൻ ചിന്തിക്കാറുണ്ടെങ്കിൽ ഏറ്റവും അടുത്ത് നടന്ന ചില സംഭവങ്ങളിൽ പോലും മാഷുണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ കുറെ കൂടി നമ്മളെ സഹായിക്കാവുന്ന വിധത്തിലുള്ളൊരു അഭിപ്രായ പ്രകടനം ഉണ്ടാകുമായിരുന്നു എന്ന് ഞാൻ വിചാരിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ അതാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ മാഷുള്ളതിനേക്കാളും മാഷിന്റെ സ്മരണകൾക്ക് കൂടുതൽ കരുത്തുള്ളൊരു കാലമാണ് ഇപ്പോൾ കടന്നുപോയതും വരാനിരിക്കുന്നത്. ഇവിടെ ബഹുമാനപ്പെട്ട സാഹിത്യ അക്കാദമിയുടെ കൂടി പ്രസിഡന്റായിട്ടുള്ള പ്രിയങ്കരനായിട്ടുള്ള വൈശാഖ മാഷ് കേരളത്തിന്റെ അഴീക്കോട് സ്മാരക മന്ദിരത്തിൽ കേരള സാഹിത്യ അക്കാദമി സംഘടിപ്പിച്ച അഴീക്കോടിന്റെ 10th ചരമവാർഷിക ദിനാചരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വരും തലമുറകൾക്ക് ഒരു പാഠപുസ്തകം പോലെ പ്രയോജനപ്പെടുത്താവുന്ന വിധത്തിൽ സ്മാരകത്തെ കാലോചിതമായി പുതുക്കി പണിയും. അഴീക്കോടിന്റെ ഓർമ്മകൾ തുടിച്ചു നിൽക്കുന്ന സ്മാരക വസ്തുക്കളും പുസ്തകങ്ങളും സംരക്ഷിക്കും. അഴീക്കോടിന്റെ പ്രഭാഷണങ്ങൾ കേൾക്കാനും കാണാനുമുള്ള സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്തും. പുഴയോരത്തുള്ള സ്മാരക ഭൂമികയിൽ ഓഡിറ്റോറിയവും ലൈബ്രറിയും മ്യൂസിയവും ഒരുക്കും. ഇതിനുവേണ്ടി 50 ലക്ഷം രൂപ സംസ്ഥാന സർക്കാർ കേരള സാഹിത്യ അക്കാദമിക്ക് കൈമാറിക്കഴിഞ്ഞു. തുടർന്ന് ആവശ്യമെങ്കിൽ MLA ഫണ്ടിൽ നിന്നുമുള്ള തുക നീക്കിവെക്കുമെന്നും മന്ത്രി പറഞ്ഞു. അഴീക്കോട് നിർഭയനായി അനീതിക്കെതിരെ പൊരുതിയ പോരാളിയായിരുന്നുവെന്ന് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച സാഹിത്യ അക്കാദമി പ്രസിഡന്റ് വൈശാഖൻ പറഞ്ഞു. സമൂഹത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോഴൊക്കെ അഴീക്കോടിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നെങ്കിലെന്ന് മലയാളികൾ ഇപ്പോഴും ആഗ്രഹിച്ചു പോരുന്നു. തെറ്റുകൾക്കെതിരെ കലഹിക്കാൻ മടിച്ചു നിൽക്കാത്ത ആ മഹാപ്രതിഭയ്ക്ക് പകരം വയ്ക്കാൻ മറ്റൊരാളില്ലെന്നും വൈശാഖൻ പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് അംഗം KV സജു, നടത്തറ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PR രജിത്, ജയൻ, KJ, M പീതാംബരം തുടങ്ങിയവർ സംസാരിച്ചു. സാഹിത്യ അക്കാദമി പ്രോഗ്രാം കോർഡിനേറ്റർ KS സുനിൽകുമാർ, അക്കാദമി പബ്ലിക്കേഷൻ ഓഫീസർ EC ഡേവിസ് തുടങ്ങിയവരും സംബന്ധിച്ചു. രാവിലെ അഴീക്കോടിന്റെ ഛായാചിത്രത്തിന് മുന്നിൽ ദീപോജ്വലനവും പുഷ്പാർച്ചനയും നടന്നു. ശ്രീനാരായണപുരം പത്താഴക്കാട് ബൈക്കും ലോറിയും കൂട്ടിയിടിച്ച വിദ്യാർത്ഥി മരിച്ചു. പത്താഴക്കാട് സ്വദേശി കുറ്റിക്കാട്ട് വീട്ടിൽ ഷാജഹാന്റെ മകൻ 19 വയസ്സുള്ള അജ്മൽ അഫ്താറാണ് മരിച്ചത്. ബൈക്കിൽ കൂടെയുണ്ടായിരുന്ന പത്താഴക്കാട് സ്വദേശി പൂവാലിപ്പറമ്പിൽ കമറുദ്ദീന്റെ മകൻ ഷുഹൈബിനെ പരിക്കുകളോടെ കൊടുങ്ങല്ലൂർ മോഡേൺ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്ന് രാവിലെ 7:30 അപകടം. ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാർത്ഥികളായ ഇരുവരും തൃശൂരിൽ പഠിക്കാൻ പോകുന്നതിനിടെ പത്താഴക്കാട് വെച്ച് മാടിനെ കയറ്റി വന്ന ലോറി ഇടിക്കുകയായിരുന്നു. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അജ്മൽ മരണപ്പെടുകയായിരുന്നു. മതിലകം പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. കയ്പമംഗലം കാളമുറിയിൽ വാഹനാപകടം, 2 പേർക്ക് ഗുരുതര പരിക്ക്. ഇന്ന് രാവിലെ 8:30 കാളമുറി ജുമാ മസ്ജിദിന് മുന്നിൽ ദേശീയപാതയിലായിരുന്നു അപകടം. തെക്ക് ഭാഗത്തുനിന്ന് വന്നിരുന്ന പെട്ടി ഓട്ടോയ്ക്ക് പിറകിൽ സ്കൂട്ടറും സ്കൂട്ടറിന് പിറകിൽ കാറും ഇടിച്ചായിരുന്നു അപകടം. സ്കൂട്ടർ യാത്രക്കാരായ പറവൂർ സ്വദേശികളായ അടിമപ്പറമ്പിൽ ബൈജു, പ്രകാശൻ എന്നിവർക്കാണ് പരിക്കേറ്റത്.
ബൈജുവിനെ കൊടുങ്ങല്ലൂർ ക്രാഫ്റ്റ് ആശുപത്രിയിലും പ്രകാശിനെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. മിറാക്കിൾ ISM ആംബുലൻസ് പ്രവർത്തകരാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. കയ്പമംഗലം 12ൽ കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രികയ്ക്ക് പരിക്കേറ്റു. കയ്പമംഗലം സ്വദേശി പുത്തൂര് കുൽദീപിന്റെ ഭാര്യ സുധയ്ക്കാണ് പരിക്കേറ്റത്. ഇവരെ മൂന്നുപേടിക ഗാർഡിയൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്ന് രാവിലെ 10:30 അപകടം. കിഴക്ക് ഭാഗത്തുനിന്ന് വന്ന് ദേശീയപാതയിലേക്ക് കയറിയ സ്കൂട്ടറിൽ വടക്ക് ഭാഗത്തുനിന്ന് വന്ന കാറിടിക്കുകയായിരുന്നു. എറണാകുളം സ്വദേശികളാണ് കാറിലുണ്ടായിരുന്നത്. റിപ്പബ്ലിക് ദിന പരേഡിലെ കേരളത്തിന്റെ ടാബ്ലോ നിരസിക്കാനുണ്ടായ കാരണം പ്രതിരോധ മന്ത്രാലയം വിശദീകരിച്ചിട്ടും അപവാദ പ്രചരണം തുടരുകയാണ് കോടിയേരിയെന്ന് പി കെ കൃഷ്ണദാസ്. ശ്രീനാരായണ ഗുരുവിന്റെ ടാബ്ലോ അവതരിപ്പിച്ചതുകൊണ്ട് കേരളത്തെ കേന്ദ്ര സർക്കാർ മാറ്റി നിർത്തിയിരിക്കുന്നു. ഇതാണ് CPMന്റെ സംസ്ഥാന സെക്രട്ടറി കഴിഞ്ഞ 2 ദിവസമായി പ്രസ്താവനകളിലൂടെ ലേഖനങ്ങളിലൂടെ വളരെ ഗുരുതരമായിട്ട് ആരോപണം കേന്ദ്ര സർക്കാരിനെ BJPക്കെതിരെ ഉന്നയിച്ചിരിക്കുകയാണ്. CPMന്റെ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ ഈ ആരോപണം അടിസ്ഥാനരഹിതമാണ്, പച്ചക്കള്ളമാണ്, മാത്രമല്ല ഹീനമായ രാഷ്ട്രീയ പ്രചരണമാണ് ശ്രീനാരായണ ഗുരുദേവന്റെ പേരിൽ നടക്കുന്നത്. അതുകൊണ്ട് ഒരു കാര്യം BJP വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു. ഈ വിഷയത്തിൽ CPMന്റെ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനെ ഞങ്ങൾ പരസ്യമായ സംവാദത്തിന് ക്ഷണിക്കും. ടാബ്ലോ നിരസിക്കാനുണ്ടായ കാരണങ്ങളെക്കുറിച്ചും ശ്രീനാരായണ വിരുദ്ധരാണ് സംഘപരിവാർ എന്ന കള്ളപ്രചരണം തുടരുന്നതിനെക്കുറിച്ചും പരസ്യ സംവാദത്തിന് തയ്യാറുണ്ടോ എന്ന് PK കൃഷ്ണദാസ് കോടിയേരി ബാലകൃഷ്ണനെ വെല്ലുവിളിച്ചു. ഇടവേളയ്ക്ക് ശേഷം മറ്റു വാർത്തകൾ.